संस्थान रूपम नाला मे आम आदमी ट्वेंटी सख्य वोट तृकाकर उपतेरे इक्ष लम स्वराज पर ചരക്ഷേപ സഖ്യത്തിന്റെ നിലപാടുകൾ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നതാണെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും തൃക്കാക്കര മണ്ഡല സെക്രട്ടറിയുമായ എം സ്വരാജ് പറയുന്നത്. നാലാം മുന്നണിയിലെ രണ്ട് പാർട്ടികളും കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന പാർട്ടികളാണ്. മുൻപ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു വരുന്നവരാണ്. അവരിപ്പോൾ യോജിക്കാൻ തീരുമാനിച്ചിട്ടു എന്നേ ഉള്ളൂ. ആ രണ്ട് പാർട്ടികളും മുന്നോട്ട് വെച്ചിട്ടുള്ള ചില നിലപാടുകളുണ്ട്. ആ നിലപാട് ഉയർത്തിയാണ് അവർ കഴിഞ്ഞ ദിവസം ജനങ്ങളെ അഭിമുഖീകരിച്ചതെന്ന് പറഞ്ഞാണ് സ്വരാജ് വോട്ട് തങ്ങൾക്ക് ലഭിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചത്. ആ രണ്ട് പാർട്ടികളും മുന്നോട്ട് വെച്ചിട്ടുള്ള ചില നിലപാടുകളുണ്ട്. ആ നിലപാട് ഉയർത്തിയാണ് അവർ ഇന്നലെ വരെ ജനങ്ങളെ അഭിമുഖീകരിച്ചത്. അത് അഴിമതിക്കെതിരായ നിലപാടാണ്. നാടിന്റെ വികസനം എന്ന മുദ്രാവാക്യമാണ്. വിദ്യാസമ്പന്നരും പ്രൊഫഷണലുകളും രാഷ്ട്രീയത്തിൽ വരണമെന്ന ആശയമാണ്. ഈ കാര്യങ്ങളോടെല്ലാം ചേർന്നു പോകുന്നത് ഇപ്പോൾ എന്തായാലും കേരളത്തിലെ ഇടതുപക്ഷമാണ്. അപ്പോൾ അവർക്ക് ആശയപരമായി പിന്തുണയ്ക്കാൻ കഴിയുന്ന ഏക പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇടതുപക്ഷം തന്നെയാണ്. ഇന്നലെ 2020 വോട്ട് ചെയ്തവർ ഇന്ന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നതും സ്വരാജിന്റെ വാക്കുകൾ. തൃക്കാക്കരയിൽ മന്ത്രിമാർ ജാതി പറഞ്ഞ് വോട്ട് ചോദിക്കുന്നു എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണത്തിനും എം സ്വരാജ് മറുപടി നൽകിയിട്ടുണ്ട്. ശുദ്ധ അസംബന്ധമാണ് സതീശൻ പറയുന്നത്. പരാജയപ്പെടുമെന്ന ഭയമുണ്ടായപ്പോഴുള്ള വിലാപമാണ് ആരോപണത്തിന് പിന്നിലെന്നും സി പി എം നേതാവ് പറയുന്നു. മന്ത്രിമാരുടെ ഗൃഹസന്ദർശന പരിപാടിയിൽ വി ഡി സതീശനെ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം വന്ന് ഞങ്ങളുടെ പ്രചാരണ രീതി കാണട്ടെ എന്നും എം സ്വരാജ് ആഞ്ഞടിക്കുന്നുണ്ട്. അവരവരുടെ ജാതി നോക്കിയാണ് മന്ത്രിമാർ വീടുകളിൽ കയറി വോട്ട് ചോദിക്കുന്നത്. മതേതര കേരളത്തിന് അപമാനമാണ് ഈ നടപടി എന്നായിരുന്നു വി ഡി സതീശന്റെ കഴിഞ്ഞ ദിവസത്തെ വിമർശനം. പ്രചരണത്തിനായി സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്യുകയാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. അതേസമയം ആം ആദ്മിയുടെയും 2020 നിലപാട് തനിക്ക് അനുകൂലമാകുമെന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞത്. കഴിഞ്ഞ തവണ 2020 വോട്ട് ചെയ്തവർ ഇത്തവണ തനിക്ക് വോട്ട് ചെയ്യും. 2020 ആം ആദ്മിയും ഉയർത്തിയ രാഷ്ട്രീയം ഇപ്പോൾ ആരാണ് ഉയർത്തുന്നതെന്ന് നോക്കിയാൽ മതി. വിജയത്തെക്കുറിച്ച് വലിയ ആത്മവിശ്വാസമുണ്ടെന്നും ജോ ജോസഫ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ തങ്ങൾ മത്സരിക്കാനില്ലെന്ന് ആം ആദ്മിയും 2020 വ്യക്തമാക്കിയതോടെ ഈ വോട്ടുകൾ ആർക്ക് അനുകൂലമാകുമെന്ന ചർച്ചകൾ എന്തായാലും സജീവമായിരിക്കുകയാണ്. വോട്ടുകൾ തങ്ങൾക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷ പങ്കുവെച്ച് മൂന്ന് മുന്നണികളും രംഗത്തുള്ള സ്ഥിതിക്ക് എന്താകുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം.